നമസ്കാരം ഗൾഫ് ന്യൂസ് ആരംഭിക്കുകയാണ് നോക്കാം പ്രധാന വാർത്തകൾ പ്രവാസി മലയാളികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തം പ്രവാസി മലയാളികളെ അണിനിരത്തി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന കേരള പ്രവാസി സംഘം വിമാനയാത്രാ നിരക്ക് വർദ്ധനവിൽ അടിയന്തരമായി പ്രധാനമന്ത്രി ഇടപെടണമെന്ന മുഖ്യമന്ത്രി സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങി സലാല റോയൽ ഒമാൻ പോലീസും ചേർന്ന് സലാലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വൻ ഒരുക്കങ്ങൾ പി സി ജോർജിന് ജാമ്യം നൽകിയതിനെതിരെ നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന പരാതിക്കാരി സോളാർ പീഡനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മുൻപ് പറഞ്ഞത് വിഴുങ്ങി ജോർജ് പി സി ജോർജിന് പിന്തുണയുമായി കെ സുധാകരൻ എച്ച് ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ലീഡ് 257 റൺസായി മൂന്നാം ദിനം സ്റ്റംപെടുക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എന്ന നിലയിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 284 റൺസിന് പുറത്ത് മുഹമ്മദ് സിറാജിന് 4 വിക്കറ്റ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി പ്രവാസി മലയാളികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു പ്രവാസി മലയാളികളോടൊപ്പം ചേർന്ന് നിന്ന് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് നടത്തിയ ചർച്ചയിലാണ് കെ വി അബ്ദുൽ ഖാദർ ഇക്കാര്യം അറിയിച്ചത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ പ്രവാസി മലയാളികളെ കൊള്ളയടിക്കുകയാണ് എല്ലാ അവധി സീസണുകളിലും വിമാന കമ്പനികൾ നടത്തുന്ന ഈ ആകാശക്കൊളക്ക് ഇത്തവണയും ഒരു മാറ്റവുമില്ല വലിയ പെരുന്നാൾ അവധിയും UAE സ്കൂളുകളിലെ മധ്യവേനൽ അവധിയും മുതലെടുത്താണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് July 9 പെരുന്നാളായതോടെ ഈ അവധി ദിനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ ടിക്കറ്റിനായി ശമ്പളം മുഴുവൻ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ UAE നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ 50,000 രൂപക്കടുത്ത് ടിക്കറ്റിനായി ചെലവഴിക്കണം ജൂലൈ മാസം മുഴുവൻ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പ്രവാസി മലയാളികൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം ഈ സമയത്ത് നാട്ടിലേക്ക് പോയി തിരിച്ചു വരണമെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റിനായി നൽകണം വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തിന് തടയിടാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ആകാശ കൊള്ളക്കെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കെ വി അബ്ദുൽ ഖാദർ കൈരളി ന്യൂസ് നടത്തിയ ചർച്ചയിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയം നോക്കിയാണ് വലിയ തോതിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നത് യാതൊരു നീതീകരണവും ഇല്ലാത്തതാണ് ഈ പറഞ്ഞത് ഇത് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ നൽകിയ അനുമതിയുടെ ബലത്തിലാണ് ഈ പ്രവാസി കൊള്ള ആകാശ കൊള്ള എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് മാത്രമാണ് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ടിക്കറ്റ് നിരക്ക് കുറവാണ് പ്രവാസി മലയാളികളെ മാത്രമാണ് വിമാന കമ്പനികൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതെന്ന് ട്രാവൽ മേഖലയിലെ വിദഗ്ധനായ അഫി അഹമ്മദ് പറഞ്ഞു കേരളത്തിലേക്കുള്ള ടിക്കറ്റ് ഫെയറും ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ഫെയർ അന്വേഷിച്ചാൽ അറിയാം കേരളത്തിലേക്ക് എത്രത്തോളം പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട് പറയുന്നത് 7.5 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൽഹി UKയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹെത്രോ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റ് ഫെയറും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഫെയറും ചെയ്യാൻ കഴിയാം കോഴിക്കോടേക്കാണ് ടിക്കറ്റ് ഫെയർ കൂടുതൽ അവധി സീസണുകൾ മുതലെടുത്ത് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടവരെ കൂടി പ്രതിസന്ധിയിലാക്കുകയാണ് ടിജമാലുദ്ദീൻ കൈരളി ന്യൂസ് ദുബായ് നേമം കോച്ചിംഗ് ടെർമിനൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിനെതിരെയും വിമാനയാത്രാ നിരക്ക് വർദ്ധനവിലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു നേമം കോച്ചിംഗ് പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന മുഖ്യമന്ത്രി വിമാനയാത്രാ നിരക്ക് വർദ്ധനവിൽ അടിയന്തരമായി പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു നേമത്തുള്ള കോച്ചിംഗ് ടെർമിനൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം പദ്ധതിയുടെ പ്രാധാന്യം 2019 തറക്കല്ലിടുന്ന ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് പദ്ധതി പൂർത്തിയായാൽ കോച്ചുകളുടെ മെയിൻ്റനൻസ് പൂർണ്ണമായി ഇങ്ങോട്ട് മാറ്റുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു പദ്ധതി ഉപേക്ഷിച്ചതോടെ ഭൂമി വിട്ടു നൽകിയവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് തീരുമാനം തിരുത്തി പദ്ധതി സ്ഥാപിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു
ഉത്തരവിട്ടു. അതേസമയം വിമാനയാത്രാ നിരക്ക് വർദ്ധനവ് പ്രവാസികൾക്കും ടൂറിസം മേഖലയ്ക്കും സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചു. ആഭ്യന്തര സർവീസുകൾക്കും അന്താരാഷ്ട്ര സർവീസുകൾക്കും കോവിഡ് മഹാമാരി കാലത്തിന് മുൻപുള്ളതിനേക്കാൾ ഉയർന്ന നിരക്കാണ് കമ്പനികൾ ഈടാക്കുന്നത്. ഇത് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. നീണ്ട അടച്ചിടൽ കാരണം പ്രതിസന്ധിയിലായ കേരളത്തിന്റെ ടൂറിസം മേഖലയെയും ഇത് ബാധിക്കും. വിമാനയാത്രാ നിരക്കിലെ കുത്തനെയുള്ള വർദ്ധനവ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിമാന ടിക്കറ്റ് വർദ്ധനവ് കാരണം പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൈരളി ന്യൂസ് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സഞ്ചാരികളെ ആകർഷിക്കാൻ ഒമാൻ ഒരുങ്ങി. ഇത്തവണത്തെ പെരുന്നാളിന്റെ മുഖ്യ ആകർഷണം സലാലയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സലാലയിൽ തുടങ്ങിയ ഖരീഫിന്റെ ആരംഭം നിരവധി സഞ്ചാരികളെ സലാലയിലേക്ക് ആകർഷിക്കും. സഞ്ചാരികളെ ആകർഷിക്കാൻ റോയൽ ഒമാൻ പോലീസും വൻ ഒരുക്കങ്ങളാണ് സലാലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറും ബസ് സർവീസായ മവാസാലത്തും കൂടുതൽ സർവീസുകൾ സലാലയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഖരീഫ് സീസൺ ഔദ്യോഗികമായി ജൂൺ 21 ആരംഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ മഴ സലാലയുടെ ദൃശ്യഭംഗി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോവിഡിന്റെ പിടിയിൽ അമർന്നതിനാൽ കഴിഞ്ഞ 2 വർഷവും സലാലയിലേക്ക് അധികം പേർ എത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ യാതൊരു വിലക്കും ഇല്ലാത്തതിനാൽ സലാലയിലേക്ക് സന്ദർശകർ വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. കുവൈറ്റിലെ പ്രമുഖ ഫോട്ടോഗ്രാഫർ ഗഫൂർ മൂടാടി എന്ന അബ്ദുൾ ഗഫൂർ നിര്യാതനായി. കോഴിക്കോട് കൊല്ലം പാറപ്പള്ളി സ്വദേശിയാണ്. ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും കുവൈറ്റിലെ സാമൂഹിക മേഖലയിൽ സുപരിചിതനാണ്. കേരള പ്രസ് ക്ലബ് കുവൈറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. മുൻ കേരള ധനവകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ബഹ്റൈൻ പ്രതിഭ സ്വീകരണം നൽകി. ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പ്രതിഭ അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ മതേതര മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കാനും കേരള വികസനത്തെ ത്വരിതപ്പെടുത്താനും പ്രവാസി മലയാളികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രതിഭ മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത്, കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ ക്ലബ് ആക്ടിംഗ് പ്രസിഡന്റ് സാനി പോൾ, രാമത് ഹരിദാസ്, പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം പ്രസിഡന്റ് എഞ്ചിനീയർ ഇ എ സലീം, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് കൃഷ്ണൻ, രക്ഷാധികാരി സമിതി അംഗവും കേരള പ്രവാസി കമ്മീഷൻ അംഗവുമായ സുബൈർ കണ്ണൂർ, പ്രതിഭ ജനറൽ സെക്രട്ടറി പ്രദീപ് പതേരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ബോംബേറിൽ കേളി കലാ സാംസ്കാരിക വേദി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ബദ്ഹ അൽമാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ കേളി രക്ഷാധികാരി സമിതി സെക്രട്ടറി കെ പി എം സാദിഖ് അധ്യക്ഷത വഹിച്ചു. കേളി സെക്രട്ടറി ടി ആർ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രക്ഷാധികാരി സമിതി അംഗം ഷമീർ കുന്നുമ്മൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. ദമാം നവോദയ രക്ഷാധികാരി സമിതി അംഗം എം എം നയീം, കേളി രക്ഷാധികാരി സമിതി അംഗം സതീഷ് കുമാർ, കേളി പ്രസിഡന്റ് ചന്ദ്രൻ തിരുവത്ത്, വൈസ് പ്രസിഡന്റുമാരായ സുരേന്ദ്രൻ കൂട്ടായി, പ്രഭാകരൻ കണ്ടോന്താർ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് കണ്ണപുരം, സാംസ്കാരിക കമ്മിറ്റി അംഗം വിനോദ് മലയിൽ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. സൗദി അറേബ്യയിലെ മുഴുവൻ ജവാസാദ് ഓഫീസുകളും ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ്. അടിയന്തര കേസുകളിൽ മാത്രമാണ് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ജവാസാദ് ഓഫീസുകളിൽ സ്വദേശികളുടെയും വിദേശികളുടെയും നടപടികൾ പൂർത്തിയാക്കി നൽകുക. ഇതിന് അപ്ഷെയർ പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. ജിദ്ദയിലെ പ്രമുഖ കലാസംഘടനയായ ഇഷൽ കലാവേദി ഒരുക്കിയ ഇഷൽ ഫെസ്റ്റ് ജിദ്ദയിൽ നടന്നു. ഗായിക യുംന അജിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഗാനസന്ധ്യയിൽ ഫാസില ബാനു, ഷിഹാബ് ഷാൻ എന്നിവർ പങ്കെടുത്തു. ജിദ്ദയിലെ പ്രമുഖ കലാസംഘടനയായ ഇശൽ കലാവേദി ഒരുക്കിയ ഇശൽ ഫെസ്റ്റ് 2022 ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ജിദ്ദയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച മെഗാ ഈവൻ്റായി മാറി. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ ഗായിക യുംന അജിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഗാനസന്ധ്യയിൽ ഫാസില ബാനു, ഷിഹാബ് ഷാൻ എന്നിവർ പങ്കെടുത്തു. ലൈവ് ഓർക്കസ്ട്രയിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച നബീലും സംഘവുമാണ് ഗാനസന്ധ്യയിൽ യുംനയ്ക്കൊപ്പം ചേർന്നത്. ജിദ്ദയിലെ പ്രമുഖ കൊറിയോഗ്രാഫറായ അൻസിഫ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നൃത്തവിരുന്നും ഗാനസന്ധ്യയോടൊപ്പം അരങ്ങേറി.
ഇശൽ ഫെസ്റ്റ് 2022 ജിദ്ദയിലെ കലാ ആസ്വാദകർക്ക് മറക്കാനാവാത്ത ഒരു രാത്രി തന്നെയാണ് സമ്മാനിച്ചത് എന്നതിൽ ഒരു സംശയവും ഇല്ല. 18 വർഷങ്ങൾക്ക് മുൻപ് ജിദ്ദയിലെ കലാകാരന്മാരുടെ പുരോഗതിക്കു വേണ്ടിയും കലാപ്രവർത്തനത്തിനു വേണ്ടിയും രൂപീകരിക്കപ്പെട്ട ഇശൽ കലാവേദി ജിദ്ദയിലെ ധാരാളം കലാകാരന്മാരെ വാർത്തെടുക്കുകയും അതുപോലെ തന്നെ ജിദ്ദയിൽ വലുതും ചെറുതുമായ ധാരാളം കലാവിരുന്നുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിദ്ദയിലെ കുട്ടികൾക്ക് ചിട്ടയോടുകൂടി കലാപഠനം നൽകുന്നതിനു വേണ്ടി ഇശൽ ഫെസ്റ്റ് 2022 വെച്ച് ഇശൽ സ്റ്റുഡൻസ് ആർട്സ് ക്ലബ് എന്ന പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു. ഇശൽ ഫെസ്റ്റ് പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പ് ഇനത്തിൽ കൂടി ലഭിക്കുന്ന സംഖ്യയുടെ ഒരു ഭാഗം എംബസി സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇശൽ ഫെസ്റ്റ് 2022 ചെയർമാൻ ഷാജഹാൻ ഗൂഡല്ലൂർ, കൺവീനർ അഹമ്മദ് ഷാനി, ഇശൽ കലാവേദി ചെയർമാൻ ബഷീർ തിരൂർ, പ്രസിഡന്റ് ഇബ്രാഹിം ഇരിങ്ങല്ലൂർ, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കണ്ണൂർ, ഗജാൻജി റഫീഖ് കൊണ്ടോട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.